Career guidance in the material episode like a swagger. Number moon video or comment deal like another to Kananda. Another than a commented another. Any given Chaladangilum, then a curse Victama, Manaslaka, or Chala commented over another. Chalad intention different diarigum, a language alabum, educational business in Adatun or Ambum, Chala career in a curse parimba, or a talpirate, Hanikin, only Chalapa postulated diarigum. Nyala, the Sadarna, the Nakurchula, or you are even the Pyramidi on the Chalapum posted in our Quindi, and not a parayana, number a medical. ചില ടെക്നോളജികൾ ഒന്ന് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ഡയഗ്നോസ്റ്റിക് ടൂൾസ് ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോംസ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ഇങ്ങനെയുള്ള ടെക്നോളജികളുടെ ഒരു ഡെവലപ്മെൻറ്റ് കാരണം ചില ജോലികൾക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള സാഹചര്യമുണ്ട് അല്ലെങ്കിൽ ചില ജോലികളിൽ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്താലേ അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ കാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ മെഷീൻസ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ച് ഈ പറഞ്ഞ ആ മെഡിക്കൽ പ്രൊഫഷൻ മൊത്തത്തിൽ ഇല്ലാതാകുകയൊന്നുമല്ല ചെയ്യുന്നത് പക്ഷേ ഈ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റും ഉണ്ട് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമുക്കിപ്പം മറ്റ് രംഗങ്ങൾ നോക്കിയാൽ ഇപ്പം ദുബായിൽ ഒരു എക്സ്പോ നടക്കുന്നുണ്ട് ജൈടെക്സ് എന്നാണ് അതിൻ്റെ പേര് ലോകത്തെ പുതിയ പുതിയ ടെക്നോളജികളുടെ എക്സ്പോയാണ് അതുകൊണ്ട് 6000 അധികം കമ്പനീസാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് 83 രാജ്യങ്ങളിൽ നിന്നുള്ള 6000 കമ്പനികളാണ് പുതിയ പുതിയ ടെക്നോളജിയുമായിട്ട് എത്തുന്നത് അപ്പോൾ അതിലെ ചില കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് പറക്കും തളിക അല്ലെങ്കിൽ പറക്കുന്ന ടാക്സി അവിടെ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ സംസാരിക്കുന്ന ഫോട്ടോസ് അപ്പോൾ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഫുട്ബോൾ കളിക്കുന്ന റോബോട്ടുകൾ അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് അവിടെ ആ എക്സ്പോയിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുകയോ കാണുകയോ വീക്ഷിക്കുകയോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും അപ്പോൾ നിലവിൽ അതുകൊണ്ടാണ് ടെക്നോളജി പണ്ടുണ്ടായിരുന്നതിനെക്കാട്ടിലും 1000 മടങ്ങ് വേഗത്തിലാണ് ഡെവലപ്പായി വരുന്നത് അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ചില മാറ്റങ്ങളാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് വീണ്ടും തെളിവുകളും മറ്റുമൊക്കെയാണ് ഓക്സ്ഫോർഡും മാർട്ടിൻ സ്കൂള് അവർ ഇതിനെക്കുറിച്ച് പ്രഡിക്ഷൻസ് നടത്തിയിട്ടുണ്ട് 2030 കരിയർ എന്തൊക്കെ ആയിരിക്കും എങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ യു എന്നിൻ്റെ തന്നെ ഗ്രേറ്റ് കരിയർ ക്രൈസിസ് എന്നാണ് 2030 വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നിലവിൽ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ തന്നെ ട്രഡീഷണൽ കോഴ്സുകൾ പഠിക്കുന്ന ആളുകൾക്ക് ജോലി ഇല്ലാതാവുന്നു അല്ലെങ്കിൽ അത് പഠിക്കാൻ ആളുകളില്ല അപ്പോൾ BSc പോലത്തെ കോഴ്സുകൾക്ക് MG യൂണിവേഴ്സിറ്റികളിൽ പോലുള്ള നല്ല യൂണിവേഴ്സിറ്റികളിൽ സീറ്റ് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ നിരവധി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ സംഭവിക്കുന്നത് നമ്മൾ സൂക്ഷ്മമായി വീക്ഷിച്ചാൽ ഇതിനെക്കുറിച്ചുള്ള ശരിയായ ഒരു അവലോകനം നമുക്ക് കിട്ടും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ ഡോക്ടേഴ്സിൻ്റെ പ്രൊഫഷൻ എങ്ങനെയാണ് വ്യത്യാസം വരാൻ പോകുന്നത് ആദ്യമേ തന്നെ പറയട്ടെ ഡോക്ടേഴ്സിനെ റീപ്ലേസ് ചെയ്യാനോ ഇല്ലാതാക്കാനോ പറ്റത്തില്ല പക്ഷേ ഈ പറഞ്ഞ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് കൊണ്ട് ഡോക്ടേഴ്സ് പ്രൊഫഷനിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വരാം പക്ഷേ എന്നാലും ഡോക്ടേഴ്സിന് ആവശ്യമായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ടെക്നോളജിക്ക് ഡോക്ടേഴ്സിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തതിന് പല കാരണങ്ങളുണ്ട് ആ കാരണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ജനറൽ പ്രാക്ടീഷൻ സർജൻ സ്പെഷ്യലിസ്റ്റ് ഇങ്ങനെയുള്ള ഒരുപാട് റോളിൽ ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏത് ടെക്നോളജി വന്നാലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് കോംപ്ലക്സ് ഡിസിഷൻ മേക്കിംഗ് ആണ് കോംപ്ലക്സ് ആയിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻസിനെ കുറിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻസിനെ കുറിച്ച് അതിൻ്റെ അതിനെടുക്കേണ്ട ക്രിട്ടിക്കൽ ഡിസിഷൻസിനെ കുറിച്ച് ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ എമ്പതി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ഹ്യൂമൻ ഡോക്ടറിന് മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കൂ അതുകൊണ്ടാണ് ഡോക്ടേഴ്സിനെ ഈ കോംപ്ലക്സ് ഡിസിഷൻ മേക്കിംഗിന് എപ്പോഴും ഇപ്പോഴത്തെ അവസ്ഥയിൽ മേ ബി 2050 ചിലപ്പം അതും മാറിയേക്കാം പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അല്ലെങ്കിൽ 2030 സമയത്തേക്ക് കോംപ്ലക്സ് ഡിസിഷൻ മേക്കിംഗ് എപ്പോഴും ഡോക്ടേഴ്സ് തന്നെ ആയിരിക്കും ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ പേഷ്യൻ്റ് ഇൻട്രാക്ഷൻ ഒരിക്കലും നമുക്ക് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് മെഡിക്കൽ കണ്ടീഷനെ ഡയഗ്നോസിസ് ചെയ്യുകയോ മാത്രമല്ല അവർക്കുള്ള ഇമോഷണൽ സപ്പോർട്ട് കംഫർട്ട് എമ്പതി പേഷ്യൻസിനോടുള്ള സഹാനുഭൂതി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ ഡോക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരു ഹ്യൂമാൻ ഡോക്ടറിനെ അക്കാര്യത്തിലും റീപ്ലേസ് ചെയ്യാനായിട്ട് എളുപ്പമല്ല ഇനി മൂന്നാമത്തത് എമർജൻസി ആൻഡ് ക്രിട്ടിക്കൽ കെയർ ആ സമയത്ത് പെട്ടെന്ന് ഡിസിഷൻ എടുക്കുന്ന ആ സാഹചര്യം അനുസരിച്ച് ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കാൻ എപ്പോഴും ഹ്യൂമൻ ഡോക്ടർക്ക് സാധിക്കത്തുള്ളൂ അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നാലാമത്തത് മെഡിക്കൽ റിസർച്ച് അല്ലെങ്കിൽ ഇന്നവേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ഒരു ഹ്യൂമൻ ഡോക്ടേഴ്സിനെ കൊണ്ട് റിസർച്ചും ഇന്നവേഷനും ചെയ്യാനായിട്ട് സാധിക്കും അഞ്ചാമത്തത് മെഡിക്കൽ എത്തിക്സ് ആൻഡ് ലീഗൽ അക്കൗണ്ടബിലിറ്റി അത് എപ്പോഴും ഒരു ഹ്യൂമൻ ഡോക്ടർക്കായിരിക്കും മെഡിക്കൽ എത്തിക്സും ലീഗൽ അക്കൗണ്ടബിലിറ്റിയും വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് എന്തായാലും ഈ ഹ്യൂമൻ ഡോക്ടേഴ്സിനെ പൂർണ്ണമായിട്ട് റീപ്ലേസ് ചെയ്യുകയോ മറ്റും സാധിക്കത്തില്ല പക്ഷേ പറഞ്ഞു വരുന്നത് ഡോക്ടേഴ്സിൻ്റെ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണം കുറയാനായിട്ട് ചിലപ്പം സാധ്യതയുണ്ട് ഈ കോംപ്ലക്സ് ആയിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ് ടെക്നോളജി വരുന്നതുകൊണ്ട് പല രംഗങ്ങളിലും ആ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു വ്യത്യാസം വരാനായിട്ട് സാധ്യതയുണ്ട് കരിയർ സംബന്ധമായ ഇതുപോലത്തെ പുതിയ വിഷയങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ